ഇനി ബ്രഹ്മപുരത്തെ കാണാം. ബ്രഹ്മപുരത്തെ സാഹചര്യം പരിശോധിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതി ബ്രഹ്മപുരത്തെത്തി. ശുചിത്വ മിഷൻ ഡയറക്ടർ, ജില്ലാ കലക്ടർ, തദ്ദേശ വകുപ്പ് ചീഫ് എഞ്ചിനീയർ എന്നിവരടങ്ങുന്ന സമിതിയാണ് സന്ദർശനം നടത്തുന്നത്. 10-ാം ദിവസവും തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. വിവരങ്ങളുമായി റാഫി കരീമാണ് ബ്രഹ്മപുരത്ത് നിന്നും ചേരുന്നത്. റാഫി, അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ടായിരുന്നു, പക്ഷേ അതടക്കം ലംഘിക്കുന്നു എന്ന് മീഡിയ വൺ തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമിതി അവിടെ സന്ദർശനം നടത്തുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്? ദിവ്യ, ഇത് സംബന്ധിച്ച് ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതിയാണ് ഇപ്പോൾ ബ്രഹ്മപുരത്ത് സന്ദർശനം നടത്തുന്നത്. സമിതി അംഗങ്ങളെല്ലാം തന്നെ ബ്രഹ്മപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ മാലിന്യ പ്ലാന്റ് അടക്കം തീ പടർന്ന പ്രദേശങ്ങളിലെല്ലാം സന്ദർശനം നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഇവർ ഈ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ തീ പടർന്ന മേഖലയിലും ഒപ്പം തന്നെ മാലിന്യ സംസ്കരണ മേഖലകളിലുമെല്ലാം പരിശോധന നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിനെ തീ പിടിച്ച് 11-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇതുവരെയും തീ നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിശമന സേനക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പ്ലാന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുകയുരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതോടുകൂടിയാണ് ഇത്തരത്തിൽ ഹൈക്കോടതി ഇന്നലെ ഒരു നിരീക്ഷണ സമിതി രൂപീകരിച്ചതും 24 മണിക്കൂറിനുള്ളിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടതും. കേസ് മറ്റന്നാൾ പരിഗണിക്കുമ്പോൾ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഈ നിരീക്ഷണ സമിതി ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ടുള്ള നടപടികൾ. ഈ പ്ലാന്റിന് തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണങ്ങളും ഒപ്പം തന്നെ ഇതുവരെയുള്ള തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിരിക്കും പ്രധാനമായും ഇവർ നിരീക്ഷിക്കുക. ഒപ്പം തന്നെ പ്ലാന്റിന്റെ പുകയുയരുന്നതോടെ സമീപ പ്രദേശത്തുള്ള ജനങ്ങൾക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളും ഇതിലൂടെ ഉണ്ടായ മറ്റു തകരാറുകളും എല്ലാം തന്നെ സമിതി ഇന്ന് പരിശോധിക്കും. എന്തായാലും അല്പസമയത്തിനകം സമിതി അംഗങ്ങളെല്ലാം തന്നെ മാലിന്യ പ്ലാന്റിന്റെ വിവിധ മേഖലകളിലേക്ക് പരിശോധന നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. യെസ്, റാഫി, ഇപ്പോൾ 11 ദിവസമായിരിക്കുകയാണ് അവിടെ കൊച്ചിക്കാർ പുക, മാലിന്യ പുക ശ്വസിച്ചു തുടങ്ങിയിട്ട്. ഇതുവരെയും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കൊച്ചി നേരിടുന്ന പ്രശ്നത്തിന് ഒരു അറുതി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ കാഴ്ച എന്താണ് ബ്രഹ്മപുരത്ത് നിന്നുള്ള? ദിവ്യ, ഇപ്പോൾ പ്രധാനമായും പറയേണ്ടത് ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിശമന സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്നലെ 80% തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ അതേ സാഹചര്യത്തിൽ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്ലാന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും പുകയുരുന്നത് നമുക്ക് കാണാം. ഈ ഭാഗങ്ങളെല്ലാം തന്നെ ചെറിയ തോതിലെങ്കിലും തീ നിലനിൽക്കുന്നുണ്ട്. ഇത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. രാവിലെ അല്ലെങ്കിൽ ഉച്ചവരെ വലിയ പ്രശ്നങ്ങളുണ്ടാകില്ല, കാരണം കാറ്റിന്റെ ഗതി ഉച്ചവരെ അനുകൂലമാണ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വീശുന്ന കാറ്റ് ഈ ബ്രഹ്മപുരത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള കാരണമാകും. അതോടെ വൈകിട്ടാകുമ്പോഴേക്കും ഇപ്പോൾ ചെറിയ തോതിലുണ്ടാകുന്ന തീ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കും. ഇത് ഇത്തരത്തിലുള്ളൊരു പ്രതിഭാസമാണ് ഈ തീ അണയ്ക്കുന്നതിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഒപ്പം തന്നെ അഗ്നിശമന സേനകളിൽ പലർക്കും ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ പ്ലാന്റിൽ പണിയെടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ശാരീരികമായും ബുദ്ധിമുട്ടുകളുണ്ട്. അതും ഇത്തരത്തിൽ തീ അണയ്ക്കുന്നതിന് തടസ്സമാകുന്നുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ടുള്ളത്, ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് ഇനി മാലിന്യം എത്തിക്കില്ല അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യം എത്തില്ല എന്ന് ഉറപ്പ് പറയുമ്പോഴും മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് ഇപ്പോഴും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കം എത്തുന്നു എന്നുള്ളതാണ്. ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ ഈ വീണ്ടും ഈ മാലിന്യങ്ങൾ എത്തിക്കുന്നത് ഈ തീ അണയ്ക്കുന്നതിന്റെ ശ്രമങ്ങളെ എത്രത്തോളം ബാധിക്കുമെന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇത്തരത്തിൽ വലിയ ആശങ്ക ഇപ്പോഴും ബ്രഹ്മപുരത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതിയാണ് ഇപ്പോൾ ബ്രഹ്മപുരത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, പുക വമിക്കുന്നത് നിർത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നൊക്കെയാണ് നിരീക്ഷണ സമിതി പരിശോധിക്കുക. ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ കോർപ്പറേഷനെതിരെയും സർക്കാരിനെതിരെയും ഉണ്ടായിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ നിരീക്ഷണ സമിതി റിപ്പോർട്ട് നൽകണമെന്നാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള നിർദ്ദേശം. വിവരങ്ങളാണ് റാഫി കരീം നൽകിയത്.